വൈഗ ദ ടെയിൽ ഓഫ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. രചന ആതിര ശിവദാസ്. അവതരണം അപര. പാലക്കാടായിരുന്നു രേവതിയുടെയും നാട്, എൻ്റെ നാട്. ട്രെയിൻ ദൂരങ്ങൾ പിന്നിട്ട് അവിടേക്ക് അടുക്കും തോറും ഏറെ പ്രിയപ്പെട്ട ഒരാളുമായുള്ള ദൂരം കുറയുന്ന സന്തോഷത്തിലായിരുന്നു മനസ്സ്. രേവതിയും അധികമൊന്നും സംസാരിച്ചില്ല. അവൾ സന്തോഷത്തിലും ഞാൻ ദുഃഖത്തിലും. ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. സ്റ്റേഷനെത്തിയതേ വല്ലാത്തൊരു ഭയം എന്നെ പിടികൂടി. അത് തിരിച്ചറിഞ്ഞിട്ടാവണം ഒന്നുമില്ലെന്നവൾ കണ്ണടച്ചു കാണിച്ചു. അവളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. സ്വന്തം നാട്ടിലേക്കെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലേക്ക് അവൾ എന്നെ എത്തിച്ചിരിക്കുന്നു. പരിചയമുള്ള വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഞാൻ മിണ്ടാതെ അവൾക്കൊപ്പമായിരുന്നു. ചന്ദ്രോത്ത് കടന്നു പോകുമ്പോൾ കണ്ടിരുന്നു ഉമ്മറത്ത് അമീറിൻ്റെ ജിപ്സി. മുറ്റത്ത് കുറേ പണിക്കാരും. കണ്ണുകൾ അവിടമാകെ ഒന്ന് പരതിയെങ്കിലും കാണണ്ടയാളെ കണ്ടില്ല. അമീറിൻ്റെ വീടും കഴിഞ്ഞ് യാത്ര അവസാനിച്ചത് ഭാസ്കരേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്തായിരുന്നു. ചെടി നനച്ചുകൊണ്ടു നിന്ന ഭാസ്കരേട്ടൻ്റെ നോട്ടം എപ്പോഴോ ഞങ്ങളിലേക്ക് വീണിരുന്നു. ആ കണ്ണുകൾ നിറയുന്നത് കണ്ടു. പക്ഷേ അപ്പോഴും ആശിച്ചതെന്തോ കിട്ടിയതുപോലെ ആ ചുണ്ടുകളിൽ ഒരു ചിരിയുമുണ്ടായിരുന്നു. അയാൾ എന്നെ കണ്ടതേയില്ലെന്ന് തോന്നി. കണ്ണുകൾ രേവതിയിൽ മാത്രമായിരുന്നു. അയാൾ ഓടി അടുത്തെത്തും മുൻപേ അച്ഛ എന്ന വിളിച്ചവൾ ആ നെഞ്ചിലേക്ക് വീണിരുന്നു. ഞെട്ടലോ ആശ്ചര്യമോ എന്തൊക്കെയോ എന്നിൽ നിറഞ്ഞു. നിറമിഴികളോടെ മുൻപൊരിക്കൽ ഭാസ്കരേട്ടൻ പറഞ്ഞ കഥ ഓർമ്മ വന്നു. ഋഷിയിൽ നിന്നും രേവതിയിലേക്കുള്ള യാത്ര. അതെ, എൻ്റെ ഊഹം ശരിയായിരുന്നു. എന്നോളം അല്ലെങ്കിൽ എനിക്കും മേൽ നോവുപേറിയവളാണവൾ. ഒരു വേശ്യയേക്കാളേറെ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാവണം. അറപ്പും വെറുപ്പും നിറയുന്ന നോട്ടങ്ങൾ എത്രയോ നേരിട്ടിട്ടുണ്ടാവണം. മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം കുട്ടികൾക്ക് വേണ്ടി അവൾ പോരാടുന്നതിന് പിന്നിൽ ഓർക്കുമ്പോഴൊക്കെ ഉള്ളു പൊള്ളിക്കുന്നൊരു ഭൂതകാലം അവൾക്കുണ്ടായിരുന്നു. രേവതിയുടെ അമ്മ കൂടി ഉമ്മറത്തേക്ക് വന്നതോടെ മൂന്നാളും ഒന്നിച്ചായിരുന്നു കണ്ണു നിറയ്ക്കലും പരാതി പറയലുമൊക്കെ. ഭാസ്കരേട്ടനും ഭാര്യയും ഞാനിവിടെ നിൽക്കുന്നതേ കണ്ടിട്ടുണ്ടാവില്ല. രേവതി എന്നെ മറന്നതുപോലെയും എത്രയൊക്കെ മറക്കാൻ നോക്കിയിട്ടും ആ നിമിഷം ഒറ്റപ്പെടൽ എന്നെ പൊതിഞ്ഞു പിടിച്ചു. ഇങ്ങനെ സ്നേഹിക്കാനും കാത്തിരിക്കാനും എനിക്കാരുമില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഉള്ളൊന്ന് പിടഞ്ഞുവോ. നീലനിലാവിൽ തിളങ്ങുന്ന തവിട്ട് നിറമുള്ള കണ്ണുകൾ ഓർമ്മയിൽ തെളിഞ്ഞു. എവിടെയോ അവനില്ലേ എന്നെ ഓർക്കാൻ. ആ ചിന്തയോളം മനോഹരമായ മറ്റെന്തുണ്ട്. മോളെ, ഭാസ്കരേട്ടനായിരുന്നു. ആ വിളിയായിരുന്നു ചിന്തകളിൽ നിന്നും എന്നെ പുറത്തെത്തിച്ചത്. മോളുണ്ടായിരുന്നോ? വാ വാ, രണ്ടാളും വെളിയിൽ നിൽക്കാതെ. രേവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വസുന്ധരാമ എന്നെയും വിളിച്ചു. രേവതിയാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഒരു ദിവസം മുൻപേ എത്തിക്കില്ലായിരുന്നു ഞാനിവിടെ. ഭാസ്കരേട്ടൻ്റെ മുഖത്ത് അപ്പോഴും നിറഞ്ഞ ചിരിയായിരുന്നു. മോളോടിപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞിരുന്നു അവള്. രഹസ്യം പോലെ ശബ്ദം താഴ്ത്തി എന്നോടായി പറഞ്ഞു. രേവതിയെ നോക്കുമ്പോൾ ഇതുവരെ ഞാൻ അവളിൽ കണ്ടിട്ടില്ലാത്ത ഭാവം. ഒരു കുസൃതി, വാശി പിടിച്ച് കരഞ്ഞൊടുക്കം, കളിപ്പാട്ടം കയ്യിൽ കിട്ടിയ കുട്ടിയുടെ കൗതുകം. ആ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചതായി പുണ്യമായി തോന്നി. മൂന്നാത്മാക്കളുടെ കാത്തിരിപ്പായിരുന്നില്ലേ വിരാമമിട്ടത്. ഈ നിമിഷം അവരെത്രമാത്രം സ്വപ്നം കണ്ടിരുന്നിരിക്കണം. അവളെ കണ്ടാൽ ഇന്നലെ ഒരു പുരുഷനായിരുന്നവളാണെന്ന് തോന്നുകയേയില്ല. നീളമുള്ള മിടികളാണ്. പക്ഷേ മയക്കം വിട്ടുണർന്നതുപോലെ നിറയെ പീലികളുള്ള ആ കണ്ണുകൾ എപ്പോഴും കൂമ്പി നിൽക്കും. നെറ്റിയിൽ കറുത്ത സാമാന്യം വലുപ്പമുള്ളൊരു പൊട്ടുകുത്തുന്നതാണ് ആ മുഖത്തെ ഏകശമയം. സാരി എപ്പോഴും വൃത്തിയിൽ ഞുറിഞ്ഞാണ് ഉടുക്കാറ്. കൂടുതലും കുർത്തയും ജീൻസുമാണ് അവൾ ധരിക്കാറ്. പക്ഷേ എനിക്കേറെ ഇഷ്ടം അവൾ സാരി ഉടുക്കുന്നതാണ്. രേവതിയുടെയും ഓരോ ചലനങ്ങൾക്കും ഇന്നൊരു പ്രത്യേക താളമുണ്ടായിരുന്നു. ഗൗരവത്തിൻ്റെ മൂടുപടം ഇവിടെ അഴിഞ്ഞു വീഴുന്നത് കണ്ടു. കുറുമ്പും വാശിയും ഒക്കെയുള്ള പുതിയൊരു രേവതി. എത്രയോ അടുത്ത് എന്നെ ഓർക്കുന്നൊരു ഹൃദയമുണ്ട്. ഒരു വേള ആ നെഞ്ചിലേക്ക് ചെന്ന് വീഴാൻ ആശ തോന്നി. അവിടെയാണ് എൻ്റെ സ്വർഗം. ചേർന്നിരിക്കുന്ന ഓരോ നിമിഷവും എന്നെ ഭ്രമിക്കുന്ന, ഭ്രാന്ത് പിടിപ്പിക്കുന്ന എൻ്റെ സ്വകാര്യ പ്രണയം. അമീർ, നീ ഇപ്പോൾ എന്താ ഓർക്കുന്നതെന്ന് ഞാൻ പറയട്ടെ? ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴായിരുന്നു രേവതിയുടെ ചോദ്യം. കേൾക്കട്ടെ. തിരിഞ്ഞു ജനലിൽ ചാരി കൈകൾ മാറിൽ പിണച്ചു കെട്ടി നിന്നു.
അമീർ പിടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ തോൽവി സമ്മതിക്കാൻ മനസ്സില്ലായിരുന്നു. അല്ല, സംശയം ഒട്ടും തോന്നാതിരിക്കാൻ ഒരു ചിരിയുടെ മേലാടയണഞ്ഞു. പിന്നെ ഞാൻ ഞങ്ങളുടെ വീടിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അച്ഛനെ, അമ്മയെ, അവരൊത്തുള്ള നിമിഷങ്ങളെ. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അനാഥരാണ് ദേവതി. ചേർത്ത് നിർത്താൻ മറ്റാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും. ഏറെ നേരം അവൾ എന്നെ കേട്ടിരുന്നു. എൻ്റെ വാക്കുകൾക്കൊപ്പം അവളും സഞ്ചരിക്കുകയാണെന്ന് തോന്നി. കളവ് മറയ്ക്കാൻ പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും ഉള്ളിലെ നോവ് അത്രയും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഒന്ന് ഓർത്തു നോക്കൂ വൈക, ആത്മാവ് എന്നൊക്കെ പറയുന്നത് സത്യമാണെങ്കിൽ നിന്റെ ഈ അവസ്ഥ അച്ഛനെയും അമ്മയെയും എത്രമാത്രം നോവിക്കുന്നുണ്ടാവണം. അവരില്ലാതെ നീ നീറുന്നത് കണ്ട് അവർക്കും പൊള്ളുന്നുണ്ടാവണം. ആശ്വസിപ്പിക്കാനാണ് അവൾ പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ എന്നിൽ നേരിയ ചലനം പോലും സൃഷ്ടിച്ചില്ല. അതിന് ആത്മാവ് എന്നൊന്നും ഉണ്ടെങ്കിലല്ലേ രേവതി, നീ പറഞ്ഞ പോലെ ഭൗതിക ശരീരമില്ലാതെയായതിനപ്പുറം ഒരാത്മാവും നിലകൊള്ളുന്നില്ല. മരണത്തിനപ്പുറം ഒരു ലോകവുമില്ല. അവിടെ ആ വ്യക്തിയുടെ അവസാനമാണ്. ഇനിയൊരു തിരിച്ചുവരവില്ലാതെ അവരവിടെ അവസാനിക്കുകയാണ്. ബാക്കിയാവുന്നത് ചില ഓർമ്മകൾ മാത്രം, ഉള്ളു പൊള്ളിക്കുന്ന ഓർമ്മകൾ. അതെന്താത്ര ഉറപ്പ്? നീ ഇതിനു മുൻപ് മരിച്ചു നോക്കിയിട്ടുണ്ടോ? പകുതി തമാശയായും പകുതി കാര്യമായുമായിരുന്നു അവളുടെ ചോദ്യം. മറുപടിയായി ആദ്യം ഞാനും ഒന്ന് ചിരിച്ചു. ഈ ശരീരത്തിനപ്പുറം ഞാനെന്നും നീയെന്നുമുള്ള വ്യക്തികളെ ഉള്ളൂ. ആ വ്യക്തിത്വം നൽകുന്നത് നമ്മുടെ ചിന്തകളും. ആ ചിന്തകളെയല്ലേ നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്നത്? കളങ്കപ്പെടാത്ത ചിന്തയുള്ളവരിലാണ് കളങ്കപ്പെടാത്തൊരു ആത്മാവുള്ളത്. ഈ ശരീരം നിലയ്ക്കുമ്പോൾ ഈ ആത്മാവിനും അവിടെ മരണമാണ്. മതി വൈഗ, ലിറ്ററേച്ചർ ക്ലാസ്സിന് കയറിയതുപോലെ. ദാസാണെങ്കിൽ നീ ഈ പറഞ്ഞതൊക്കെ കേൾക്കാൻ പറ്റിയ ആളാണ്. എനിക്ക് ഉറക്കം വരും. ഈ ഫിലോസഫി ഒട്ട് മനസ്സിലാവുകയില്ല. അവളുടെ സംസാരശൈലിക്ക് തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഒരു മുഖംമൂടിക്കപ്പുറം അവൾ ഒളിച്ചുവെച്ച രേവതി മറ നീക്കി പുറത്തു കടന്നിരിക്കുന്നു. ചിൽ, അവളുടെ താടിത്തുമ്പിലൊരു തട്ടുകൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങാനാണിത്. കയ്യിലൊരു പിടി വീണു. ആദ്യമായി ആ കൈകളിൽ ഒരു പരുപരി പറഞ്ഞു. ഒരു കാലത്തൊരു പുരുഷനായിരുന്നതിൻ്റെ തെളിവെന്നോണം ആ കൈകൾക്ക് വല്ലാത്ത മുറുക്കമായിരുന്നു. മുൻപെത്രയോ തവണ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചിരിക്കുന്നു. പക്ഷെ ആദ്യമായിരുന്നു ഇങ്ങനെയൊരു തോന്നൽ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അമീറിനെയും ഉമ്മയെയും ഒക്കെ കാണാൻ ചെല്ലാഞ്ഞതിന് കുറേ പരാതി കേട്ടതല്ലേ? മറുപടിയൊന്നും പറയാതെ ഞാൻ നിന്നു. പോയി കണ്ടൂടെ, അധികമൊന്നും നമ്മളിവിടെ ഉണ്ടാവില്ല. ഉള്ള സമയം എന്തിനാ ഒരു ഒളിച്ചുകളി? കണ്ടാൽ നിനക്കും അവർക്കും സന്തോഷം. ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരിത്തിരി കൂടി. ഒരു ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തി. പോകാം. അല്ല, പോകണം. മറുപടി അങ്ങനെ പറയുമ്പോഴും പോയാൽ പിന്നെ തിരികെ വരാൻ എനിക്കാകുമോ എന്ന ചിന്തയായിരുന്നു ഉള്ളിൽ. അവൻ്റെ മുൻപിലെത്തുമ്പോൾ തീരുമാനങ്ങൾക്ക് ബലമില്ലാതെയാകും പോലെ. അവിടെ ഞാൻ തോൽക്കാൻ ഒരുങ്ങും പോലെ. അല്ലെങ്കിലും പതറിപ്പോയിട്ടുള്ളത് അത്രയും അമീർ എന്ന ചിന്തയിലായിരുന്നു. ഒരിക്കലും നേടിയെടുക്കാനാവാത്ത, എന്നെ ഏറെ മോഹിപ്പിക്കുന്ന സ്വപ്നം. രാത്രി ഏറെ വൈകിയിട്ടും രേവതി അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇരുന്നു. പറഞ്ഞു തീർക്കാൻ ഏറെ കഥകളുണ്ടാകും അവർക്ക്. ശല്യം ചെയ്യാൻ തോന്നിയില്ല. എനിക്ക് ചേക്കാറാൻ ഒരു ചില്ലയൊരുക്കി എൻ്റെ ചിന്തകൾ കാത്തിരുന്നു. ശിറകു വിരിച്ച് ഞാൻ അവയ്ക്കരികിലേക്ക് പറന്നു കയറി. ചുറ്റിനും പരന്ന ഇരുട്ട് ഒരു മറയായിരുന്നു, ഒരു കവചമായിരുന്നു. അതെന്നെ ആരിൽ നിന്നൊക്കെയോ പൊതിഞ്ഞു പിടിച്ചു. മനസ്സ് മരവിച്ചു പോയ നാളുകൾ. ഉള്ളിൽ അറപ്പ് നിറയുമ്പോഴും ചിരിക്കാൻ ഞാൻ പഠിച്ചിരുന്നു. അരുതെന്ന് ഹൃദയം നിലവിളിക്കുമ്പോഴും മദ്യത്തിൻ്റെ ദുർഗന്ധമുള്ള ശരീരങ്ങൾ ചേർത്ത് പിടിക്കാൻ ഞാൻ പഠിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ ഉള്ളു കരയും, മറ്റു ചിലപ്പോൾ ഒന്നും ഞാൻ അറിയാറേയില്ല. ഞാൻ എൻ്റെ നോവുകളിൽ ആണ്ടു പോകും. ഒരിക്കലൊരു ബംഗാളി പയ്യൻ എന്നെ തേടി വന്നിരുന്നു. 4-5 വർഷങ്ങൾക്ക് മുൻപാണ്. കാഴ്ചയിൽ 25 പ്രായം തോന്നിക്കും. ആ കണ്ണുകൾക്ക് തവിട്ട് നിറമായിരുന്നു. എവിടെയൊക്കെയോ അമീറിൻ്റെ വിദൂര സാദൃശ്യം തോന്നി. അന്ന് ആദ്യമായി എന്നെ കാമത്തോടെ നോക്കിയ ഒരാൾക്ക് മുൻപിൽ ഞാൻ തളർന്നിരുന്നു കരഞ്ഞു. മുടിക്ക് കുത്തിപ്പിടിച്ചവൻ ഇരുകവളിലും മാറി മാറി അടിച്ചു, അരിശം തീരും വരെ.
പിന്നീട് കുറേ കാലം ഞാൻ ആർക്കു മുൻപിലും ചമഞ്ഞു നിന്നില്ല. ഓരോ നിമിഷവും തവിട്ട് നിറമുള്ള ആ കണ്ണുകൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ പിന്നെയും കാലം കൊണ്ടെത്തിച്ചത് അവിടെ തന്നെയായിരുന്നു. ഹൃദയമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും ആശിച്ചിട്ട് ഹൃദയം നിറഞ്ഞു ഒരാളിരിക്കെ എങ്ങനെ ഞാൻ ആ ഹൃദയത്തിന്റെ വാക്കുകൾ കേട്ടില്ലെന്ന് നടിക്കും. വർഷങ്ങൾക്കിപ്പുറം ഒടുവിലൊരു മോഹം തോന്നി. ആ മുഖം പിന്നെയും അങ്ങനെയാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇന്ന് അകലാനാകുന്നില്ല. എവിടെയോ രക്തം കിണിയുന്നുണ്ട്. ആ നോവറിഞ്ഞാണ് ഓരോ നിമിഷവും അവനിൽ നിന്ന് ഞാൻ ദൂരേക്ക് അകലുന്നത്. പുലർച്ചെ എപ്പോഴും ആണ് ഉറങ്ങിയത്. ഉണരുമ്പോൾ അടുക്കളയിൽ പാത്രങ്ങളുടെ കിലുക്കം കേൾക്കുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് മുടിയൊന്ന് വിടർത്തിയിട്ട് ചെല്ലുമ്പോൾ രേവതിയും വസുന്ധരാമയും കൂടി പ്രാതൽ തയ്യാറാക്കിയിരുന്നു. ഏറെ നേരം കിടന്നുറങ്ങിയതോർത്ത് ജാളിയത തോന്നി. ഉച്ചയ്ക്കത്തേക്കുള്ളതൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് തയ്യാറാക്കിയത്. തമാശ പറഞ്ഞും ചിരിച്ചും ജോലികൾ നീങ്ങിയത് അറിയുന്നേ ഇല്ലായിരുന്നു. ഒരു വീട്ടിലാണ് നിൽക്കുന്നതെന്ന ചിന്ത ഏറെ നാളുകൾക്കിപ്പുറം. ഞാനും ഒരു വീട്ടുകാരിയാണെന്ന് തോന്നി. ആ ചിന്തയിൽ ഓരോന്ന് ചെയ്യാൻ വല്ലാത്തൊരു ഉത്സാഹമാണ്. ആദ്യമൊക്കെ മോളിരുന്നു ഞാൻ ചെയ്തോളാം എന്ന് വസന്തരാമ എന്നെ വിലക്കിയിരുന്നു. അതിനവൾ വിരുന്നുകാരിയൊന്നുമല്ലെന്ന് അപ്പോഴൊക്കെ രേവതി മറുപടി പറയും. രേവതി അവൾ ശരിക്കും ഭാഗ്യം ചെയ്തവളാണ്, ഏറെ ഭാഗ്യം ചെയ്തവളാണ്.